ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി. ആസിഫലി ഞാൻ ബിഷ് ചെയ്തു, ആസിഫലിയുടെ പുറത്ത് ഞാൻ കൈതട്ടവും ചെയ്തു. ആ വീഡിയോ ഉണ്ട്. ഇനി ഇതിന്റെ വീഡിയോ ഉണ്ട്. നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണൻ. അവനിട്ട് കണ്ടത് ഞാൻ കൊടുക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. കൊച്ചിയിൽ നടന്ന പരിപാടിയിലാണ് സംഭവം ഉണ്ടായത്. രമേശ് നാരായണന് അവാർഡ് നൽകാനായി എത്തിയത് ആസിഫ് അലി ആയിരുന്നു. പുരസ്കാരം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ജയരാജന് നൽകി. ജയരാജന്റെ കയ്യിൽ നിന്നാണ് രമേശ് നാരായണൻ ഒടുവിൽ പുരസ്കാരം സ്വീകരിച്ചത്. പരസ്യമായി സദസ്സിൽ ആസിഫ് അലിക്ക് ഏൽക്കേണ്ടി വന്ന അപമാനം സോഷ്യൽ മീഡിയയിൽ നിലവിൽ വൈറലായിരിക്കുകയാണ്. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദി സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെയൊക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കണം. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി. ആസിഫ് അലി ഞാൻ ബിഷ് ചെയ്തു, ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈതട്ടവും ചെയ്തു. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി. ആസിഫ് അലി ഞാൻ ബിഷ് ചെയ്തു, ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈതട്ടവും ചെയ്തു. അണ്ണാ നോണാണെങ്കിൽ കേക്കാൻ നല്ല രസം. ഇനിയെങ്കിലും ഒന്ന് നിർത്തണം നിന്റെ ഈ പുളോടി. ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല. അല്ല ഞാൻ ആലോചിക്കുക, മനുഷ്യന് മിനിറ്റ് വെച്ച് ഇങ്ങനെ നല്ലവനാകാൻ പറ്റൂ? ആസിഫ് അലി ഓടി വരുന്നു, ആസിഫ് അലി വരുന്നു, ആസിഫ് അലി ഞാൻ വാങ്ങിച്ചു. നീ എന്നെ കൂടുതൽ ഒറ്റയ്ക്കല്ല, ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക. ജയരാജ് വരുന്നു, ജയരാജ് വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല അവിടെ. ആസിഫ് അലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു. ഇപ്പൊ കുട്ടിയെല്ലാം കൂടെ എന്റെ തലയിലോട്ടായോ? ആബി ചെല്ലുന്നിടത്തെല്ലാം പാതാളം.